ബഹുമാനിയരായ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും സർവലോകരക്ഷിതാവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ ഉണ്ടാകുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പ്രവാചക ഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 9 വസിയത്തുകളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമാം റുസൈൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഈ വചനം മഹാപണ്ഡിതൻ ഇമാം ഇസ്സുദ്ദീൻ ഐബക്കിൻ്റെ മിൻഹാജുസ് സ്വാലിഹീൻ എന്ന വിശ്രുതമായ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ ഉദ്ധരിക്കുന്നത്. 4 വസിയത്താണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത്. അതിൽ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൽ നിന്ന് കിട്ടിയ വസിയത്തായിട്ട് പറയുന്നത് എന്നാണ്. നമ്മളെ ആക്രമിച്ചവർക്ക് നമ്മൾ മാപ്പ് കൊടുക്കുക, നമ്മളെ കരയിപ്പിച്ചവർക്ക് നമ്മൾ എല്ലാം പൊറുത്തു കൊടുക്കുക, വേദനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് എല്ലാം മായ്ച്ചു കളഞ്ഞ് മനസ്സറിഞ്ഞ് പൊറുത്തു കൊടുക്കുക. ഇതൊരു വലിയ മഹത്വമായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അള്ളാഹുവിൻ്റെ കുറേ വിശേഷണങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ പേരുകളായി വിശേഷണങ്ങളായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ, അതിൽ ചിലതൊക്കെ നമുക്ക് അനുകരിക്കാവുന്നതാണ്, എന്നാൽ ചിലതൊന്നും നമ്മൾ അനുകരിക്കാനേ പാടില്ല. അനുകരിക്കേണ്ട ഗുണങ്ങളിലൊന്നാണ് മാപ്പ് കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, പുറത്തു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആർക്കാണ് നമ്മൾ പുറത്തു കൊടുക്കേണ്ടി വരിക? നമ്മളെ ആക്രമിച്ചവർക്കാണ്. ആർക്കാണ് നമ്മൾ മാപ്പ് കൊടുക്കേണ്ടി വരിക? നമ്മളെ വേദനിപ്പിച്ചവർക്കാണ്. ആരാണ് നമ്മൾ അവരുടെ തെറ്റുകൾ മറക്കേണ്ടത്? നമ്മളെ കരയിപ്പിച്ചവരുടെ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിലേറെ പ്രവർത്തിച്ച് കാണിച്ചു തന്ന മഹാഗുണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്നാണ് ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളത്, നാട്ടിൽ നിന്നല്ല. പലപ്പോഴും നാട്ടിൽ ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ പരീക്ഷിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്ന ആളുകൾ സ്വന്തം വീട്ടിലെത്തുമ്പോൾ ഇതിന് പലപ്പോഴും തയ്യാറാകാറില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ തിരുമേനി നമുക്ക് കാണിച്ചു തരുന്ന മാതൃക എല്ലാ സൽഗുണങ്ങളുടെയും സൽസ്വഭാവങ്ങളുടെയും ആരംഭം സ്വന്തം വീട്ടിൽ നിന്നായിരിക്കണം എന്നുള്ളതാണ്. അധികമൊന്നും പ്രസംഗിക്കാതെ ഒരൊറ്റ പ്രവർത്തനം കൊണ്ട് പുറത്തു കൊടുക്കുക എന്ന മഹാഗുണം പഠിപ്പിക്കുകയാണ് തിരുനബി. നമുക്കറിയാവുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളിൽ ഒന്നാണ് നല്ല മധുരമുള്ള പായസം. അപ്പൊ റസൂൽ തിരുമേനിക്ക് പായസം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റസൂൽ തിരുമേനി വീട്ടിലുണ്ട്, പുറത്ത് സലാം കേൾക്കുന്നു, അസ്സലാമു അലൈക്കും. വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഒരു സഹാബി പെൺകുട്ടിയാണ്. റസൂൽ അത് ചോദിച്ചു, എന്തേ? അവര് പറഞ്ഞു, ഞാൻ വരുന്നത് സൗദ ബീവിയുടെ അടുത്ത് നിന്നാണ്. റസൂൽ തിരുമേനിയുടെ മറ്റൊരു ഭാര്യയാണ്. അപ്പൊ അവര് തന്നിട്ടുള്ള കുറച്ച് മധുരമുള്ള പായസമായിട്ട് വന്നതാണ്. റസൂൽ തിരുമേനിക്ക് വല്ലാത്ത സന്തോഷം, അത് വാങ്ങി. ആ സമയത്താണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങോട്ട് വരുന്നത്. അവർ ചോദിച്ചത് എന്താണ്? അപ്പൊ റസൂൽ തിരുമേനി പറഞ്ഞു, ഇത് സൗദ കൊടുത്തയച്ച മധുരമുള്ള പായസമാണ്. കേട്ട പാടെ ഒരു നിമിഷത്തിന്റെ ദേഷ്യം കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ആയിഷ ബീവി ആ പായസം തട്ടിക്കളഞ്ഞു. പായസം തട്ടിക്കളഞ്ഞു എന്നുള്ളതോ പായസം അവിടെ ചിന്തിപ്പോയി എന്നുള്ളതോ ഒന്നുമല്ല അവിടെ വിഷയം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ സഹാബി പെൺകുട്ടിയുടെ മുന്നിൽ അള്ളാഹുവിന്റെ റസൂൽ എത്ര അപമാനിതനായിട്ടുണ്ടാവും. കാരണം റസൂൽ തിരുമേനിയുടെ വീട്ടിലേക്ക് വരുന്ന ഒരാളുടെ മനസ്സിൽ എന്തെല്ലാം സ്വപ്നങ്ങളും എന്തെല്ലാം രൂപങ്ങളും ആയിരിക്കും ഉണ്ടാവുക ആ വീടിനെ കുറിച്ച്.
പക്ഷെ അങ്ങനെ വരുന്ന ഒരു സഹാബി പെൺകുട്ടി കാണുന്ന ദൃശ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര അപമാനിതനായിട്ടുണ്ടാവും. ഈ ലോകത്തേക്ക് അള്ളാഹു സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും ഉന്നതനായ സൃഷ്ടി ആ പെൺകുട്ടിയുടെ മുന്നിൽ എത്ര അപമാനിതനായിട്ടുണ്ടാവും, നമുക്ക് വാക്കുകൊണ്ട് വിരിക്കാനാവാത്തതാണത്. പക്ഷെ ആ സമയത്ത് സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മഹാഗുണങ്ങൾ പരിചയപ്പെടുത്തി ഈ ലോകത്ത് നമുക്ക് അവതരിപ്പിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്യുന്നത് എന്താണ്, റസൂലിൻ്റെ പ്രതികരണം എന്താണ് നമുക്കറിയാം. ആ സംഭവം തിരുനബി നിലത്തിൽ നിന്നിട്ട് ആ പായസം മുഴുവനും കൈകൊണ്ട് തുടച്ചിട്ട് പാത്രത്തിലേക്ക് തന്നെ കോരി ഒഴിക്കണം. ആ സമയത്ത് ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന ആ പെൺകുട്ടിയോട് റസൂൽ തിരുമേനി പറയുന്നത്, നിങ്ങളുടെ ഉമ്മയ്ക്ക് ഇന്ന് എന്തോ ഒരു ദേഷ്യമുണ്ടല്ലേ എന്നാണ്, അത്രയേ ഉള്ളൂ. ആയിഷാ ബീവി കരഞ്ഞുപോയി എന്നാണ്. ആ കരച്ചിലിൻ്റെ കാരണം റസൂൽ തിരുമേനിയുടെ മാപ്പും വിട്ടുവീഴ്ചയുമായിരുന്നു. പല സമയങ്ങളിലും ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് നിന്ന് റസൂലിനെ സംശയിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ആയിഷാ ബീവിയെ കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് അവരെ കുറിച്ച് നമ്മുടെ മനസ്സിലൊരു മോശമായ കാഴ്ചപ്പാടുണ്ടാകാൻ പാടില്ല. കാരണം ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിൽ അവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീടുള്ള ഒരു കാലം ഇസ്ലാമിക സമൂഹത്തിന് ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയ മഹാപണ്ഡിതയും ഗുരുനാഥയുമായി തീർന്ന ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം കൂടിയുണ്ട്. സയ്യിദ് സുലൈമാൻ നദ്വി എഴുതിയിട്ടുള്ള ഹദ്റത്ത് ആയിഷ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. വളരെ മനോഹരമായൊരു പുസ്തകമാണത്. അത് മലയാളത്തിലേക്ക് വന്ന പുസ്തകമാണ്. അതിൽ ആരായിരുന്നു ആയിഷ ബീവി എന്ന് നമുക്ക് പഠിക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണത്. അപ്പൊ അവരെ കുറിച്ച് ഇങ്ങനെ ചരിത്രങ്ങൾ പറയുമ്പോൾ ആ ഒരു ചിത്രം മാത്രമാകരുത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളുണ്ട്, അതിലൂടെ റസൂൽ തിരുമേനിയിൽ നിന്ന് നമുക്ക് ഒരുപാട് മാതൃകകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ തിരുനബിയും ആയിഷ റളിയല്ലാഹു അൻഹയും പായയിൽ കടന്നു. കുറെ സമയമായി പാതിരാവിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉണർന്നു നോക്കുമ്പോൾ റസൂലുള്ളയെ അടുത്ത് കാണുന്നില്ല. ഒരു വല്ലാത്ത ഒരു ദേഷ്യമോ ബേജാറോ ഒക്കെയായി. എങ്ങോട്ടായിരിക്കും റസൂൽ തിരുമേനി പോയിട്ടുണ്ടാവുക? മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുകയാണ്. ഒന്നെങ്കിൽ മറ്റൊരു ഭാര്യയുടെ അടുത്ത് പോയിട്ടുണ്ടാവും, എന്നോട് മിണ്ടാതെ പോയതായിരിക്കും, ഞാൻ ഉറങ്ങിയ സമയത്ത് ഇറങ്ങിപ്പോയതായിരിക്കും, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ അവരുടെ മനസ്സിൽ രൂപപ്പെട്ടു. ഇത് അവർ തന്നെ പറയുന്നതാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പിന്നീട് വിശദീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവരുടെ മനസ്സിന്റെ ചിന്തകൾ പോലും അവർ പങ്കുവെക്കുന്നത്. അപ്പൊ വല്ലാത്തൊരു സങ്കടവും ദേഷ്യവും മനസ്സിലുണ്ടായി. റസൂൽ തിരുമേനി വരുമ്പോൾ മറുപടി പറയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുക. പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം ഇങ്ങനെ നടക്കുകയാണ്. ആരെ റസൂലിനെ തേടിയിട്ടുള്ള ആ ദേഷ്യം കാരണം ഇങ്ങനെ മനസ്സ് ആകുലപ്പെട്ട് മുറ്റത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് കുറച്ചപ്പുറത്തൊരു ചെറിയ രൂപം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു നിഴൽ പോലെ ഒരു രൂപം, വ്യക്തമാകുന്നില്ല. കുറച്ചുകൂടി അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ മനസ്സിലായി അത് അള്ളാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഖീഹ് ഖബർസ്ഥാൻ്റെ അടുത്ത് മരണപ്പെട്ടവരെ കുറിച്ച് ആലോചിച്ച്, ശുഹദാക്കളെ കുറിച്ച് ആലോചിച്ച്, ഖബറിനുള്ളിലെ അവസ്ഥകളെ കുറിച്ച് ആലോചിച്ച്, മരണത്തിന് ശേഷം വരാനിരിക്കുന്ന മഹാലോകത്തെക്കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കുകയും കരയുകയും ഒക്കെ ചെയ്യണം. ഇത് കണ്ടപ്പോൾ ആയിഷ ബീവിയുടെ മനസ്സ് വല്ലാത്ത ഒരു കുറ്റബോധവും വിഷമവും. അവരാ സന്ദർഭം വിശദീകരിക്കുന്നുണ്ട്. റസൂൽ തിരുമേനിയുടെ അടുത്ത് ചെന്ന് വിചാരിച്ചു പോയ തെറ്റിന് മാപ്പ് ചോദിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ അതിന് വിഷയാക്കുന്നില്ല. എന്താണ് നീ വിചാരിച്ചതെന്നോ എന്താണ് സംഭവിച്ചതെന്നോ ചോദിക്കുന്നില്ല. മറിച്ച് ആ സമയത്ത് മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരിക്കൽ ഇതുപോലൊരു സമയത്ത് പതിരാവിൽ ഉണർന്നു നോക്കുമ്പോൾ റസൂൽ തിരുമേനിയെ കാണാനില്ല. ആ ഒരു ദേഷ്യവും സങ്കടമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് കിടക്കുന്ന സമയത്താണ് കാലിന്റെ വള്ളഭാഗത്തൊരു നനവ് കാണുന്നത്. ആ നനവ് ഇങ്ങനെ പരിശോധിക്കുകയാണ്, കൈകൊണ്ട് ഇങ്ങനെ പരിശോധിച്ച് ആ നനവുള്ള ഭാഗത്ത് ഇങ്ങനെ തൊട്ട് 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 ചെന്ന് അവസാനിക്കുന്നത് റസൂൽ തിരുമേനിയുടെ മുടിയിലാണ്. നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സുജൂദ് ചെയ്ത് കരയുകയാണ്. റസൂൽ തിരുമേനി തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സ് അപ്പോഴും വല്ലാതെ നൊന്തു.
അപ്പൊ സംശയങ്ങളൊന്നും ശരിയായിരുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന കുറ്റബോധം. നമ്മുടെ വിഷയം മാപ്പ് കൊടുക്കലും പുറത്തു കൊടുക്കലുമാണ്. ഇങ്ങനെ പല രീതിയിൽ നമ്മളെക്കുറിച്ച് സംശയങ്ങൾ വെക്കുന്നവർ, നമ്മളെക്കുറിച്ച് ആരോപണം പറയുന്നവർ, നമ്മളെ വേദനിപ്പിക്കുന്നവർ, നമ്മുടെ കുടുംബത്തെ വേദനിപ്പിക്കുന്നവർ, നമ്മുടെ സ്ഥാനത്തെ കുറ്റപ്പെടുത്തുന്നവർ, ഇങ്ങനെ നമ്മൾ നിൽക്കുന്ന ഒരു പാതയും നമ്മൾ ശരിയാണെന്ന് കരുതുന്ന ഒരു വഴിയെയും കുറ്റപ്പെടുത്തുന്നവരും എതിർക്കുന്നവരും എല്ലാ ഭാഗത്തും എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ളവരോട്, ഒരു മനുഷ്യനോടും നമ്മുടെ മനസ്സിൽ പകയോ വിദ്വേഷമോ അസൂയയോ കുശുമ്പോ ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതിനേക്കാളും വലിയ മനസ്സമാധാനം വേറൊന്നില്ല. ഒരു സഹാബിയെക്കുറിച്ച് റസൂൽ തിരുമേനി പറയാം, അദ്ദേഹം സ്വർഗത്തിലാണ്. സഹാബികൾ ചോദിച്ചു, അദ്ദേഹം സ്വർഗത്തിലാണോ? തിരുനബി പറഞ്ഞു, അതെ, അദ്ദേഹം സ്വർഗത്തിലാണ്. എന്താ കാരണം? അത് നിങ്ങൾ അന്വേഷിക്കുക. സഹാബികൾ അന്വേഷിക്കാൻ തുടങ്ങി, എന്താണ് അദ്ദേഹം സ്വർഗത്തിൽ പോകാനുള്ള കാരണം? ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ പിറകെ കൂടാണ്, പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. എല്ലാ സ്വഹാബികളും സാധാരണ ഒരു മുസ്ലിമിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം, പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. മൂന്നാമത്തെ ദിവസം ഇവർ ചോദിക്കുകയാണ്, നിങ്ങളെക്കുറിച്ച് റസൂൽ തിരുമേനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വർഗത്തിലാണ്. അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷം. എന്താണ് അതിന്റെ കാരണം? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല, നിങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെയാണ് ചെയ്യുന്നുള്ളൂ, പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പിന്നെ ആലോചിച്ച് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു, പക്ഷെ ഒരു കാര്യമുണ്ട്, എന്റെ മനസ്സിൽ ഒരാളെക്കുറിച്ചും ഒന്നിന്റെ പേരിലും വെറുപ്പോടെ വിദ്വേഷത്തോടെ ഞാൻ ജീവിക്കാറില്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞു. ഒരു മനുഷ്യനെ കുറിച്ചും, അത് എത്ര വലിയ ശത്രുവായിരുന്നാലും നമ്മുടെ എതിരാളിയായിരുന്നാലും, അയാളെക്കുറിച്ചൊരു മോശമായ ചിന്തയും ചീത്ത വിചാരങ്ങളും മുൻധാരണകളും മുൻവിധികളും വെച്ചിട്ട് അങ്ങനെയുള്ളൊരു മനസ്സുമായിട്ട് ഞാൻ ജീവിക്കാറില്ല എന്ന് പറയാം. അപ്പൊ സ്വഹാബികൾ ചെന്നിട്ട് റസൂൽ തിരുമേനിയോട് ചോദിക്കുന്നുണ്ട്, ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അതാണോ അദ്ദേഹം സ്വർഗത്തിൽ പോകാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ റസൂൽ തിരുമേനി പറയാ, അത് തന്നെയാണ് കാരണം. മറ്റൊരിക്കൽ മോഷണത്തിന്റെ പേരില് ഒരാളെ പിടിച്ചിട്ട് സ്വഹാബികളെല്ലാം റസൂലിന്റെ മുന്നിൽ കൊണ്ടുവന്നു, അദ്ദേഹത്തിന്റെ കൈവെട്ടണം. അതാണ് ഇസ്ലാമിന്റെ ക്രിമിനൽ നിയമത്തിലെ ശിക്ഷയാണത്. മോഷണത്തിന്റെ പേരിൽ ഹാജരാക്കപ്പെട്ട ഇയാളെ കണ്ടപ്പോ ഹദീസിൽ പറയുന്നത് റസൂൽ തിരുമേനിയുടെ മുഖം വെണ്ണീര് പോലെ ഇരുണ്ടുപോയിന്ന്. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, എന്തേ റസൂല്, അദ്ദേഹം കുറ്റവാളിയല്ലേ, ശിക്ഷ നടപ്പിലാക്കണ്ടേ, എന്താ റസൂലിനൊരു മടി, റസൂലിന് എന്തോ ഒരു ഇഷ്ടക്കേടുണ്ടോ എന്ന് ചോദിച്ചു. തിരുനബി പറഞ്ഞു, ഉണ്ടാവൂലേ, നിങ്ങൾ എന്തിനാണ് ആളുകളുടെ ഈ കുറ്റങ്ങളും കുറവുകളൊക്കെ അന്വേഷിക്കാൻ നടക്കുന്നത്? അയാൾ തൗബ ചെയ്ത് മടങ്ങണമെങ്കിൽ മടങ്ങിക്കോട്ടെ. ഇത് പറഞ്ഞിട്ട് റസൂലുള്ള അവർക്ക് പറഞ്ഞുകൊടുക്കുന്ന ഒരു ആയത്തുണ്ട്, അലാ തുഹിബ്ബൂൻ അയ്യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അള്ള പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ, എങ്കിൽ മനുഷ്യന്മാർക്ക് നിങ്ങൾ പുറത്തു കൊടുക്കണം. നിങ്ങളുടെ മാപ്പും വിട്ടുവീഴ്ചയും ഒക്കെ ആഗ്രഹിച്ച് ജീവിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്, അവർക്കൊക്കെ നിങ്ങളത് ചെയ്തു കൊടുക്ക്, എങ്കിൽ ആകാശത്തേക്ക് കൈകൾ നീട്ടിക്കൊണ്ട് അള്ളാഹുവേ എനിക്ക് നീ പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു പുറത്തു തരുന്നു. എന്നിട്ട് തിരുനബി പറയുന്നത്, നിങ്ങളിങ്ങനെ ആളുകൾ എന്റെ മുന്നിൽ ഹാജരാക്കുമ്പോൾ എനിക്ക് ശിക്ഷ നടപ്പിലാക്കേണ്ടി വരും, കാരണം തെളിവുണ്ടെങ്കിൽ, ഒരാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ശിക്ഷ നടപ്പിലാക്കേണ്ടി വരും, ഞാൻ ഭരണാധികാരി എന്ന നിലക്ക്, പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. മറ്റൊരിക്കൽ വ്യഭിചാരത്തിന്റെ പേരില് റസൂൽ തിരുമേനിയുടെ അടുത്ത് വന്ന് ശിക്ഷ ഏറ്റുവാങ്ങിയ ഒരു സ്ത്രീയുടെ കഥയുണ്ട്. റസൂൽ തിരുമേനിയുടെ അടുത്ത് വന്നിട്ട് ശിക്ഷ ശിക്ഷ വാങ്ങിയിട്ട് മരണപ്പെട്ടു ആ സ്ത്രീ. അവരെ മറവ് ചെയ്ത് ഖബറിനരികിൽ നിന്ന് മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത് റസൂൽ തിരുമേനി വല്ലാതെ വിതുമ്പിപ്പോയി. അടുത്ത് നിൽക്കുന്ന അലി റളിയല്ലാഹു അൻഹു തിരുനബിയോട് ചോദിച്ചു, എന്താ റസൂലെ, ഇതിനു മാത്രമൊക്കെ കരയാൻ ഉള്ള കാര്യമുണ്ടോ? ആ സ്ത്രീ ചെയ്ത ഒരു തെറ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് ആ തെറ്റ് ചെയ്ത സ്ത്രീയല്ലേ റസൂലെ, അവർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണോ എന്ന് ചോദിച്ചപ്പോ അല്ലാണ്ട് റസൂൽ പറഞ്ഞൊരു മറുപടി ഉണ്ട് അലി റളിയല്ലാഹു അൻഹുവിനോട്, മിണ്ടരുത്, അവരെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്. ആ ഖബറിൽ കിടക്കുന്നത് ആരാണ് എന്ന് നിനക്കറിയോ? അവർ ചെയ്ത തൗബ ഈ മക്കയിലും മദീനത്തുള്ള സർവ്വ മനുഷ്യന്മാർക്ക് വീതം വെച്ചാലും പിന്നെയും ബാക്കിയുണ്ടാവും. അത്രയും ഹൃദയം നൊന്തുള്ള
പശ്ചാത്താപമാണ്, തൗബയാണ് ആ സ്ത്രീ ചെയ്തിട്ടുള്ളത് എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരെയും ഉൾക്കൊള്ളുകയാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നു, പാപിയെ ഉൾക്കൊള്ളുന്നു, തെറ്റ് ചെയ്തവനെ ഉൾക്കൊള്ളുന്നു, ആക്രമിച്ചവനെ ഉൾക്കൊള്ളുന്നു. റസൂൽ തിരുമേനി ഏറ്റവും അധികം ദ്രോഹിക്കുകയും വിഷമിപ്പിക്കുകയും റസൂൽ തിരുമേനിയുടെ എല്ലാ മാർഗങ്ങളിലും തടസ്സം സൃഷ്ടിക്കുകയും ചെയ്ത മക്കയിലെ ഖുറൈശികൾക്ക്, മുശ്രിക്കുകൾക്ക് ഹൃദയം തുറന്ന മാപ്പ് കൊടുത്ത അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃക. മക്കാ വിജയത്തിന്റെ ദിവസം അവരെന്തു വേണമെങ്കിലും ചെയ്യായിരുന്നു, എന്ത് കൽപ്പിച്ചാലും ആ ശിക്ഷാ നടപടി നടപ്പിലാക്കാൻ വേണ്ടി റസൂൽ തിരുമേനിയുടെ 10,000 വരുന്ന അനുയായി വൃന്ദം റസൂൽ തിരുമേനിയുടെ നാവിൽ നിന്ന് അവരെ ചെയ്യേണ്ടത് എന്താണോ അത് പറയുന്നത് കാത്തിരിക്കുന്ന സ്വഹാബികളെയും അത് പേടിയോടുകൂടി എന്താണ് പറയുക എന്ന് പേടിച്ച് കാത്തിരിക്കുന്ന ശത്രുക്കളെയും ഞെട്ടിച്ചുകൊണ്ടാണ് റസൂലിന്റെ മറുപടി വന്നത്. എന്ത്? ഇദ്ഹബു അന്തുമുത്തുലഖ, നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങളൊക്കെ മോചിതരാണ് എന്നാ, ഇനി നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ചങ്ങലകളും ഇല്ല, ഇതുവരെ ഉണ്ടായിരുന്ന ചങ്ങലകളും ഇനിയില്ല എന്നാ, ഇസ്ലാമിന്റെ തണലിൽ നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞിട്ട് അവരെ വിട്ടയക്കുന്ന ഒരു രംഗം നിങ്ങൾ ആലോചിച്ചു നോക്കും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എഴുതിയ മൈക്കൽ എച്ച് ഹാർട്ടിന്റെ ദി 100 റാങ്കിംഗ് ഓഫ് ദി ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസ് ഇൻ ദി ഹിസ്റ്ററി എന്ന അദ്ദേഹത്തിന്റെ റാങ്കിങ്ങിൽ ആദ്യത്തിൽ റസൂൽ തിരുമേനിയെ കൊണ്ടുവന്ന ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലോക ചരിത്രത്തെ ഇന്നോളം അധികം സ്വാധീനിച്ച ആളുകളുടെ ചരിത്രം പറയുന്നിടത്ത് ആദ്യമായി അദ്ദേഹം എഴുതിയത് മുഹമ്മദ് നബിയെ കുറിച്ചാണ്. അതിൽ ഈ സന്ദർഭം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പം പുറത്തു കൊടുക്കുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യുന്ന മഹാമനസിന്റെ ഉടമകളാകുവാനാണ് തിരുനബി പഠിപ്പിക്കുന്നത്. അപ്പൊ എല്ലാവരെയും അവരുടെ പോരായ്മകളോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയാന്നുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ മനുഷ്യനെയും അവരുടെ പോരായ്മകളോടെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. അത് നമ്മുടെ ഇണയാകട്ടെ, നമ്മുടെ സുഹൃത്തുക്കളാകട്ടെ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാകട്ടെ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഏതൊക്കെ മേഖലകളിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നുണ്ടോ അവരൊക്കെ അവരുടെ പോരായ്മകളോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ ലോകത്തെ തന്നെ അതിന്റെ എല്ലാ പോരായ്മകളോടെയും അനുഭവിക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മൾ ഓരോരുത്തരും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും കുഴപ്പങ്ങളും ഉള്ള ആളുകളാണ്. അത് ഓരോ മനുഷ്യനും നമ്മൾ വകവെച്ചു കൊടുക്കണം. അപ്പൊ ചെയ്തു പോയത് പുറത്തു കൊടുക്കാനും മാപ്പ് കൊടുക്കാനും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എല്ലാം മറന്നിരിക്കുന്നുവെന്ന് മനസ്സ് തുറന്ന് പറയാനും നമുക്ക് കഴിയണം. ഖുർആന്റെ അനുയായികളെ കുറിച്ച് പറയുന്നിടത്ത് അല്ല പറഞ്ഞതാ, വലഖദ് ഔറസ്നൽ കിതാബ അല്ലദീന സ്തഫൈനാ മിൻ ഇബാദിനാ വമിൻഹും ളാലിമുൽ ലിനഫ്സിഹി വമിൻഹും മുഖത്തസിദ് വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. ഖുർആന്റെ അനുയായികളിൽ 3 ഒന്ന് സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, ധാരാളം നന്മ ചെയ്യുന്ന ആളുകൾ. മറ്റൊന്നോ വമിൻഹും മുഖത്തസിദ്, അവരുടെ കൂട്ടത്തില് ഒരു ആവറേജ് ഭക്തി കാണിക്കുന്ന ആളുകളുണ്ട്. മൂന്നാമത്തെ കൂട്ടരാരാ, ളാലിമുൽ ലിനഫ്സിഹി, എല്ലാ അക്രമവും ചെയ്യുന്ന ആളുകളുണ്ട്. ആരുടെ കൂട്ടത്തില്? മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇത് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? ഉൾക്കൊള്ളാൻ കഴിയണം. ഉൾക്കൊള്ളാൻ കഴിയുന്നവനാണ് അള്ളാഹു എന്ന് അല്ല പഠിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടാവും മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ, പക്ഷെ അള്ളാഹു അത് ഉൾക്കൊള്ളുന്നു. എല്ലാം പുറത്തു തരികയും മാപ്പ് തരികയും ചെയ്യുന്ന കാരുണ്യവാന്റെ അടിമകൾക്ക് മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാനും മാപ്പ് കൊടുക്കാനും കഴിയണം. അതൊരു വലിയ ഗുണമാണ്, മനസ്സിന്റെ മഹത്വമാണ്. മനസ്സിന്റെ മഹത്വമാണ് മനുഷ്യന്റെ മഹത്വം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 4 വസിയത്ത്, വഅൻ അഅഫു വഅമ്മൽ ലലമനി, നമ്മളെ ആക്രമിച്ചവർക്ക്, നമ്മളെ വേദനിപ്പിച്ചവർക്ക്, നമ്മെ കരയിപ്പിച്ചവർക്ക് ഹൃദയം തുറന്ന് മാപ്പ് കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.